本当ですか。السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سهيلتنا وأنت وسيلتنا، أعظنا أنظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الرحيم يا الملك الجبار يا الله من فضل وند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرف وند ني برت برت سواله كنت يبدا مربطة مهتوك لكنت ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഹെറോസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഇവിടെ എത്തിയ മഹാന്മാരായ സയ്യിദുമാർ, ഉലമാ, ഉമറാ, സഹോദര സഹോദരിമാർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഈ മഹത്തായ നമ്മുടെ സ്ഥാപന മഹാന്മാരായ സാദാത്തുക്കളുടെ നാമധേയത്തിൽ നടന്നു വരുന്ന ഈ സ്ഥാപനവുമായി ഇവിടെ ഹെഫ്ള പഠിക്കുന്ന കുട്ടികളുണ്ട്. ദഅവാ ശരീഅത്തുൾപ്പെടെയുള്ള വിദ്യ നുകരുന്ന പ്രിയപ്പെട്ട കുട്ടികളുടെ ഈ സ്ഥാപനവുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച് കടപ്പെട്ടവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണ അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ഇവിടെ മറപ്പെട്ട മഹത്തുക്കൾ ഉൾപ്പെടെ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, കാരണവന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, ചെറുപ്പക്കാർ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ എൻ്റെ രണ്ട് സൈഡിലും യമീനിലും ഷിമാലിലും വറാലും ഒക്കെ സയ്യിദന്മാരാണ്. ഈ സ്റ്റേജിന്റെ മുൻനിരയിലൊക്കെ സയ്യിദന്മാർ നിറഞ്ഞ ഈ സദസ്സ്,
കാസർഗോഡ് ജില്ലയിലെ കർണാടകയോട് തൊട്ടടുത്ത് നിൽക്കുന്ന കാട്ടുകൂക്കെ എന്ന് പറയുന്ന ഈ പ്രദേശം ശഹീദന്മാരുടെ ദൈവത്തിന്റെ സ്ഥലമായി അവർ കടന്നു വരികയും ശഹീദന്മാരുടെ ബാപ്പ സയ്യിദ് ഉമർ കോയ ജമലുല്ലൈലി അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സ്വർഗമാക്കട്ടെ. ആ മഹാനുഭാവനും അവിടുത്തെ പ്രിയ പത്നിയും നമ്മുടെ തൊട്ടടുത്ത് വിശ്രമിക്കുകയാണ്. അവരുടെ നാലാമത്തെ തങ്ങളുടെ നാലാമത്തെ സയ്യിദ് ഇമ്പിച്ചുകോയ തങ്ങളുടെ കാട്ടുകുക്ക തങ്ങളുടെ നാലാമത്തെ ബാപ്പയുടെ നാലാമത്തെ ആണ്ട് നേർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ബാപ്പയുടെ ബാപ്പ സയ്യിദ് ഷഷേഖ് തങ്ങൾ ജമലുല്ലൈലി അവരുടെ 48-ാമത്തെ അല്ലേ ആണ്ട് നേർച്ചയും നടക്കുന്ന സമയമാണ്. വലിയ ബർക്കത്തുള്ള ഒരു സദസ്സിലാണ് നാമുള്ളത്. തങ്ങളെ ജ്യേഷ്ഠന്റെ മോളെ കല്യാണം കഴിച്ച ബായാർ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സയ്യിദ് യാസീൻ തങ്ങൾ, അങ്ങനെ ഒരുപാട് സയ്യിദന്മാർ ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, ബർക്കാത്തുകൾ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. തങ്ങളെ അളിയനാണ് കണ്ണൂർ, ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റിക്കൊടുക്കട്ടെ. നാം ഉള്ളത് ദോഷം പൊറുക്കുന്ന മജ്‌ലിസിലാണ്. വദിക്റു സ്വാലിഹീന കഫാറ എന്നാണ് റഹ്മത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞത്. സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്ന സദസ്സ്, മഹാന്മാരെ ബഹുമാനം പറയുന്ന, അവരെ മദഹ് ചെയ്യുന്ന, അവരെ പേരിൽ നമ്മുടെ ഈ ഒത്തുകൂടൽ നമുക്ക് ദോഷം പൊറുക്കാൻ കാരണം. മഹാന്മാരെ ബഹുമാനം, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കണമെന്നാണ്, അവരെ ബഹുമാനം പറയണം. അത് രണ്ട് ലോകത്ത് നമുക്ക് സലാമത്തിനുള്ള വഴിയാണ്. വകൂനു മഅ സ്വാദിഖീൻ എന്നാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുള്ള തഫ്സീറുൽ കബീറിലും മറ്റു മുഫസ്സിറുകളൊക്കെ ആ ആയത്തിൻ്റെ തഫ്സീറിൽ മഹത്തുക്കളായ സ്വാലിഹീങ്ങളുമായിട്ടുള്ള സ്വഹബത്ത്, അത് വഫാത്തിലും ഹയാത്തിലും വഫാത്തിലുള്ള മഹാന്മാർ, ഒരുപാട് മഹാന്മാർ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് ഒരുപാട് മഹത്തുക്കൾ ഇന്ന് ഹയാത്തിലുണ്ട്. അപ്പോൾ അവരോടൊക്കെയുള്ള ആ സ്വഹബത്ത് അത് നമുക്ക് ഉന്നതമായ നിലക്കെത്താനും അള്ളാഹുവിങ്കൽ കബൂല് കിട്ടാനും നമ്മുടെ ഈമാനും ഇഖ്ലാസിനും വറഅനും തഖ്വക്കൊക്കെ പവർ കിട്ടാനും അത് കാരണമാകും. മഹാന്മാരെ ബഹുമാനം ഖുർആൻ തന്നെ ബഹുമാനല്ലേ? ഖുർആൻ പ്രത്യേകം പ്രത്യേകം അമ്പിയാക്കളെ പറഞ്ഞിട്ടുണ്ട്. അവരെ ബഹുമാനം ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹിമു സ്വലാത്തു വസ്സലാം തുടങ്ങി 25-ഓളം വരുന്ന അമ്പിയാക്കളെ ബഹുമാനം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഓരോ നബിമാരെ പറ്റി പ്രത്യേകമായ സൂറത്തുകൾ തന്നെ ഖുർആനിലുണ്ട്. സൂറത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, സൂറത്ത് യൂനസ് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, അങ്ങനെ ഒരുപാടുണ്ട്. സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സൂറത്ത് യാസീൻ, സൂറത്ത് ത്വഹ, സൂറത്ത് മുസമ്മിൽ അല്ലേ ഒക്കെ തങ്ങളെ പറ്റിട്ട്. ഇനി അമ്പിയാക്കളെ പറ്റി മൊത്തത്തിൽ സൂറത്തുൽ അമ്പിയ, അതുപോലെ ഔലിയാക്കളെ സംബന്ധിച്ച് സൂറത്തുൽ ഖുമാൻ റളിയല്ലാഹു അൻഹു, സൂറത്തു മറിയം മറിയം ബി റളിയല്ലാഹുനെ സംബന്ധിച്ച്, അങ്ങനെ തുടങ്ങി ഖുർആൻ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരെ ബഹുമാനം വലിയ നിലക്ക് ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകൾ, ഔലിയാക്കളുടെ കറാമാത്തുകൾ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അത് ഔലിയാക്കളുടെ ബഹുമാനമാണ്.
അപ്പൊ മഹാന്മാരെ ബഹുമാനം പറയുക, അവരെ ആദരിക്കുക, അവരെ സ്നേഹിക്കുക, അത് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഒരാൾ വന്ന് തങ്ങളോട് മത്തസാഅത്തു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴാണ് തങ്ങളെ ഖിയാമത്ത് നാൾ? അപ്പൊ തങ്ങൾ തിരിച്ചു ചോദിച്ചത് ഖാല ഖാൽ മാദാ അഅതലഹ, നിങ്ങൾ ഖിയാമത്ത് നാൾ ചോദിച്ച് അറിയാൻ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത്? അവ ചോദിച്ച സ്വഹാബി പറഞ്ഞു, ധാരാളം സ്വലാത്തോ നോമ്പോ സ്വതക്കയോ ഒന്നും എൻ്റെ കൈവശമല്ല തങ്ങളെ, വലാക്കിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലായ തങ്ങളെയും അതിരിട്ട് സ്നേഹിക്കുന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഖാൽ അന്ത മഅമൻ അഹബബ്ത, നിങ്ങൾ ആരെ സ്നേഹിച്ചോ അവരെ കൂടെ എന്നാണ്. അതിനുവേണ്ടിയാണ് നാം മഹാന്മാരെ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, സയ്യിദന്മാർ, ഉലമാ, അവരൊക്കെ സ്നേഹിക്കുന്നത്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന് ഖുർആൻ പറഞ്ഞു, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം, ആ സ്വർഗത്തിൽ അള്ളാഹു അവൻ്റെ വഅദ നിറവേറ്റി മഹാന്മാർക്ക് അത് സമ്മാനിക്കുമ്പോൾ ദുനിയാവിൽ അവരുമായി സ്നേഹബന്ധം നിലനിർത്തുകയും അവരോടുള്ള ആദരവ്, അവരുടെ ആ വഴി സ്വീകരിച്ച് ആ ബഹുമാനം നിലനിർത്തി, സ്നേഹം നിലനിർത്തിയതുപോലെ, സന്തോഷം നിലനിർത്തിയതുപോലെ സ്വർഗത്തിലും അതിനുള്ള അവസരം അള്ളാഹു മഹാന്മാർക്ക് നൽകും എന്ന വലിയ പ്രതീക്ഷയിലാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഔസുലാദം തങ്ങളെ, ഹാജാ തങ്ങളുപ്പാപ്പ, ഉള്ളാൽ സയ്യിദ് മദനി ഷെരീഫ്, സയ്യിദ് മദനി തങ്ങളുപ്പാപ്പ, താജുൽ അലമ, നൂറുൽ അലമ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മഹാന്മാരും ഇവിടെ മറവിട്ട മഹാനായ സയ്യിദ് ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ, അവരോടൊക്കെ നമ്മുടെ ഈ സ്നേഹബന്ധം, അവരെ കൂടെ സ്വർഗത്തിൽ നമുക്ക് ഒന്നിക്കണം എന്ന പ്രതീക്ഷയാണ്. അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടെ നടക്കുന്ന ശേഷേഖ് തങ്ങളുപ്പാപ്പാൻ്റെ, ജമലി ഉപ്പാപ്പാൻ്റെ നാമധേയത്തിൽ നടന്നു വരുന്ന ഈ ഇസ്ലാമിക് കോംപ്ലക്സ്, ജമലി ഇസ്ലാമിക് കോംപ്ലക്സ്, ഈ കാട്ടുകുക്കയിലെ ഈ മഹത്തായ സ്ഥാപനം, ഇവിടെ ധാരാളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിഫ്ദ് പഠിക്കുന്ന, ഖുർആൻ ഹിഫ്ദാക്കുന്ന മക്കളുണ്ട്. അതുപോലെ ശരിയത്ത് ദഅവ കോളേജ്, ഇന്നിപ്പോ വെറും മതപരമായ അറിവ് മാത്രമല്ല, മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളും പള്ളിദർസുകളും എല്ലാം ആ നിലക്ക്, ഈ കാലഘട്ടത്തിന് അനിവാര്യമായ നിലക്ക് ദീൻ മനസ്സിലാക്കാനും അത് ദഅവത്ത് ചെയ്യാനും ഉതകുന്ന എല്ലാ ഉലൂമുകളും നമ്മുടെ സ്ഥാപനങ്ങൾ പണ്ഡിതന്മാർ സയ്യിദന്മാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കുഗ്രാമമായ കാട്ടുകുക്കയിൽ ഇത്രയും പ്രൗഢമായ നിലക്ക് ഇവിടെ ഒരു സ്ഥാപനം വളർത്തിക്കൊണ്ടുവരാൻ സയ്യിദന്മാർക്ക് സാധിച്ചു എന്നതിൽ അൽഹംദുലില്ലാഹ് ഒരു വലിയ സൗഭാഗ്യമാണെന്ന് മാത്രമല്ല, ഈ നാടിൻ്റെ ഒരു വെളിച്ചമായി ഇവിടെ ദീനിന്റെ ഒരു പ്രഭ ചൊരിയുന്ന ഒരു പ്രകാശ ഗോപുരമായി ഈ സ്ഥാപനത്തിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും തങ്ങന്മാർക്ക് അവരുടെ കൈകൾക്ക് ശക്തി പകർന്നുകൊണ്ട് എല്ലാ നിലയിലുമുള്ള സഹായ സഹകരണം മുഴുവൻ സ്നേഹജനങ്ങളിൽ നിന്നും ഉണ്ടാകണം. അള്ളാഹു രണ്ട് ലോകത്തും അള്ളാഹു കബൂലാക്കി തരട്ടെ, പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ. ഇത് ബുറുദ ചൊല്ലിയ മജ്ലിസും കൂടിയാണ്. ബുറുദക്ക് വലിയ മഹത്വമല്ലേ? ഇമാം ബൂസരി തങ്ങൾ റളിയല്ലാഹു അൻഹുവിന് തളർവാദം പിടിപെട്ടിട്ട് വൈദ്യന്മാര് വിളിച്ചു വരുത്തി, അക്കാലഘട്ടത്ത് ആ നാട്ടിലും പരിസരത്തുള്ള വൈദ്യന്മാര് വിദഗ്ധന്മാരൊക്കെ വന്ന് പരിശോധന നടത്തി, അവരെ ശരീരമൊക്കെ പിടിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു ഇത് സുഖപ്പെടാനുള്ള രോഗമല്ല. പഴയ കാലത്തുള്ള വൈദ്യന്മാരൊക്കെ അങ്ങനെ നമ്മളെ കൈ ഇങ്ങനെ ഒന്ന് തൊട്ടു നോക്കിയാല്
അവരെന്താണ് അസുഖം, എവിടെയാണ് പ്രശ്നം, എവിടെയാണ് ബ്ലോക്ക്, എവിടെയാണ് സ്റ്റെക്ക്, ഇന്ന ദിവസം വരെ ഉള്ളൂ എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റിയ പഴയകാല വൈദ്യന്മാരുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ഇമാം ബുസരി തങ്ങളുടെ കാലഘട്ടത്തിൽ വിദഗ്ധന്മാരൊക്കെ വന്നിട്ട് പരിശോധന നടത്തിയിട്ട് അവര് പറഞ്ഞു ഇത് സുഖപ്പെടാനുള്ള രോഗമല്ല, ഈ രോഗത്തിന് മരുന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈവിട്ടപ്പോൾ മഹാനവറുകൾ ചിന്തിച്ചു എന്റെ രോഗം സുഖപ്പെടൂല എന്ന് ആര് വിധി എഴുതിയാലും, എന്റെ രോഗത്തിന് മെഡിസിൻ ഇല്ലെന്ന് ആര് കണ്ടെത്തിയാലും രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിയാണ് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അതങ്ങ് ചൊല്ലാൻ വേണ്ടി ഖൽബുൽ നിയ്യത്താക്കുകയും അങ്ങനെ തങ്ങളെ മദ്ഹ് ഖൽബിൽ നിയ്യത്ത് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ വിഷയത്തിൽ ഇടപെടുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർണമായ സുഹത്ത് അല്ല കൊടുത്തു, കാമിലായ ആഫിയത്ത് അല്ല കൊടുത്തു, പൂർണമായ ആരോഗ്യം തിരിച്ചു കിട്ടി. മഹാനവറുകൾ സന്തോഷത്തോടെ തങ്ങളെ മദ്ഹ് ഇങ്ങനെ എഴുതാൻ തുടങ്ങി, ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ചൊല്ലി ചൊല്ലി ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ മഹത്വം എത്ര, സ്ഥാനമെത്ര. ഇപ്പാവപ്പെട്ട ബൂസരിക്ക് ചൊല്ലാനും എഴുതാനും പറ്റുന്നില്ലല്ലോ, എഴുതിയ ചൊല്ലിയ വരികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലല്ലോ. പദ്യം പൂർത്തീകരിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ ഇടപെട്ടു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞ് പൂർത്തിയാക്കാൻ വിഷമമുണ്ടല്ലേ, എന്നാൽ പ്രയാസപ്പെടേണ്ടതില്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, അങ്ങനെ തങ്ങളുടെ ഒരു വലിയ ഇടപെടൽ ബുറുദയിലുള്ളത് കൊണ്ടാണ് ബുറുദ എന്ന ബുറുദ, ഈ മജ്ലിസിൽ നാം ചൊല്ലിയ ബുറുദ ഇന്ന് ലോകം മുഴുക്ക ഒരുപാട് മാദഹീയങ്ങൾ തങ്ങളെ മദ്ഹ് ചെയ്ത് പല പദ്യങ്ങളും ഒക്കെ എഴുതുകയും രചിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ലോക രാഷ്ട്രങ്ങളിലടക്കം വലിയ പ്രകാശമായി വലിയ നിലക്ക് ഉന്നതമായ നിലയിൽ നിൽക്കുന്ന തങ്ങളെ മദ്ഹാണ് ഇമാം ബുസരി തങ്ങളുടെ ബുറുദ. ആ ബുറുദ ചൊല്ലിയ മജ്ലിസാണത്, ഇത് ഖബൂലിന്റെ മജ്ലിസാണ്, ഇത് ഇജാബത്തിന്റെ മജ്ലിസാണ്, ഇത് ഹിഫ്ളിന്റെ ആഫിയത്തിന്റെ ശിഫയുടെ മജ്ലിസാണ്. തങ്ങളുടെ മദ്ഹ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. ഹബ്ബുൻ നബിയി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഹുൽ അമൽ, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹ് അതുകൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, വീടാത്ത കടങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അത് മതി എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹബ്ബ് ഇഷ്ഖ് നമ്മുടെ കൽബിൽ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക എന്നുള്ളത്. ഇവിടെയും സ്വലാത്ത് ചൊല്ലി ദ്വാരക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ കോയ തങ്ങളുപ്പാപ്പാന്റെ നാലാമത്തെ ആണ്ട് നേർച്ചയുടെ ഈ മജ്ലിസിൽ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാൻ വേണ്ടിയാണ് നാം പോകുന്നത്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. അക്ഥിറു മിനസ്സ്വലാത്തി അലയ്യ ഖാല റസൂലുള്ളാഹി, നിങ്ങൾ എന്റെ മേൽ
ധാരാളം സ്വലാത്ത് പറഞ്ഞു എന്ന് തങ്ങൾ പറഞ്ഞ് ആ സ്വലാത്ത് രണ്ട് ലോകത്തും ഇതാ യക്ഫീക ഹമ്മു ദുനിയാവ ഹമ്മുൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നിയ്യത്തോടെ ഇൻഷാ അല്ലാ ഇന്നലെ തുടങ്ങിയ ആണ്ട് നേർച്ച ഇന്ന് ആയ സഹകരണങ്ങളും ഇതിലുണ്ടായി ഈ പരിപാടി വിജയിപ്പിക്കുകയും തുടർന്നും തങ്ങൾ നടത്തുന്ന ഈ സ്ഥാപനം ഇവിടെ കുട്ടികൾ പഠിക്കുന്നു. നേരത്തെ യാസീൻ തങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ക്യാൻറ്റീൻ നിർമ്മാണം, അത് നല്ല ഒരു സംഖ്യ അതിന് ചെലവ് വരും. അപ്പൊ അതിന്റെ നിർമ്മാണം തുടങ്ങാനുള്ള ആരംഭിക്കാനുള്ള ധൃതിയിലാണ് ഈ സ്ഥാപന ഭാരവാഹികൾ ഉള്ളത്. ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയാണ് പറഞ്ഞത്, 2000 രൂപ കണക്കാക്കിയിട്ട്, അതിപ്പോ എല്ലാവർക്കും പറ്റും, ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപ. ആ കണക്കിന് നിങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന 1, 5, 10, 25 കഴിവിനനുസരിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് ആ ക്യാൻറ്റീൻ നിർമ്മാണം പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക്, ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒക്കെ ഒരുക്കി ദീനുമായിട്ടുള്ള ഒരു വലിയ ബന്ധം നിലനിർത്തി, അങ്ങനെ റഹ്മത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ഒരു വലിയ ബന്ധം നിലനിർത്തി നാം നമ്മുടെ ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മയിലായി അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ഹറാമുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് കള്ളം പറയാതെ ഐബത്ത് പറയാതെ ഫിതന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടണ്ട. ഇന്ന് ലഹരി ഉപയോഗം വർദ്ധിച്ച, മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ച കാലാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിന്ന്, വ്യഭിചാര പ്രവർത്തനങ്ങൾ വർദ്ധിച്ച കാലാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിന്ന്, പലിശയിടപാടുകൾ വർദ്ധിച്ച കാലാണ്. ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നാം അകന്ന് ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി തങ്ങളെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, June 6 അടുത്ത തിങ്കളാഴ്ച മഴപിറ്റ ശേഷം. ബായാർ സ്വലാത്ത് June 17 ബായാർ സ്വലാത്ത്. ഇപ്പൊ മുമ്പ് കൊറോണയുടെ മുമ്പ് നടന്നതുപോലെ തന്നെ വിശാലമായ നിലക്ക് ആണ് നടക്കുന്നത്. കുറഞ്ഞ സമയം, കൊറോണന്റെ സമയമൊക്കെ അങ്ങനെ വലിയ ഗ്രൗണ്ടിൽ ജനങ്ങൾ സമ്മേളിച്ച് നടത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ നിയന്ത്രണങ്ങളൊക്കെ മാറി വളരെ ഭംഗിയായി നമ്മുടെ മജ്‌ലിസുകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നു. ബായാർ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് June 17 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് നിങ്ങൾ വരണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അല്പം ദിക്ര സ്വലാത്ത് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഈ മജ്‌ലിസ് പൂർത്തീകരിക്കുന്നു. അല്ലാഹു നമുക്ക് ഖബൂൽ നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا اله الا الله لا اله الا الله
صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. وعلى آلك وصحبك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله
ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഹൈറായ നീയത്തോടെ ഈ മജ്ലിസിൽ സമ്മേളിച്ചവരുണ്ടോ നീ അത് പൂർത്തീകരിക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറ് സ്വർഗമാക്കണം റഹ്മാനെ.